എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന ബ്രെഡ് കൊണ്ട് നല്ല അടിപൊളി ഒരു മധുരമുള്ള വിഭവമാണ് ബ്രെഡ് ഹൽവ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിങ്ങ് കോരി മാറ്റാം. പാത്രത്തിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഇതൊന്ന് മുരിച്ചെടുക്കണം. ബ്രെഡ് പൊടിച്ച് നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നമ്മൾ ബ്രെഡ് മുരിയിച്ചെടുത്ത പാത്രത്തിലോട്ട് തന്നെ ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് നമുക്കൊരു 3-4 ഏലക്ക പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. തീ നമ്മൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ചേർത്തിരുന്ന വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കണം. അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 വലിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തി കിട്ടണം. ഇത്രേ ഉള്ളൂ. നമുക്ക് തീനി അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ ബ്രെഡ് കൊണ്ടുള്ള ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.